എല്ലാവർക്കും സ്മീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സ്മീലുജീവൻ. അപ്പൊ ഇന്ന് നമ്മളൊരു കിടുക്കാച്ചി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിതാണ് ഇപ്പൊ തീർന്നു. അത് അയില വെച്ചിട്ടൊരു അടിപൊളി ഐറ്റം ആണ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി പോണതേ. അപ്പൊ അയില എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു മീനാണ്. എല്ലാവർക്കും സുഖമായിട്ട് കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടും വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം 2 കിലോ അയിലയാണ് ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാദ്യം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി എടുക്കാട്ടി അയിലേന. നല്ല വലിയ അയില, നമുക്ക് റെയറായിട്ട് ഇത്രയും വലിയ അയിലകൾ നമുക്കിവിടെ കിട്ടാറുള്ളൂ. സാധാരണ ചെറിയ അയിലൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയ അയിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇതാ വലിയ അയില ചെറിയ അയില ആയാലും ടേസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ വലിയ അയില വെച്ചാൽ നമ്മൾ ചെയ്യുന്നത്. ഇനി ഒരു കത്രിക വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സൈഡിലെ മുള്ളും വാലും ഒക്കെ നമുക്ക് വെട്ടി ക്ലീൻ ചെയ്തെടുക്കാവേ. ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമുള്ളൊരു മീനാണ് അയില. നമുക്ക് ഭയങ്കര സുഖമാണ്. ചാള അയിലൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് പതി ഒന്ന് കല്ലിലിട്ടൊന്ന് തേച്ചെടുക്കട്ടെ. ഭയങ്കര ചെതമ്പൽ അങ്ങനത്തെ പ്രശ്നങ്ങളും ചെറിയതായിട്ടുള്ളതിലുള്ളൂ, വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ചെടുത്താൽ മതി കല്ലിലിട്ട്. അപ്പോൾ തന്നെ ഇത് റെഡിയാക്കി കിട്ടിക്കോളും. നമുക്ക് ഭയങ്കര സുഖമായത് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളോട് ഒന്ന് 2 സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ക്ലീനിങ് ഒക്കെ ഒന്ന് കാണിക്കണം എന്ന്. എന്നിട്ട് നമ്മുടെ അയിലയുടെ തലയൊന്ന് നമുക്ക് പതിയെ ഒന്ന് മുറിച്ച് മാറ്റാട്ടോ. അപ്പോൾ ഭയങ്കര കോല് പോലെ ആക്കുന്നില്ല തൈല അയിലയുടെ തല. നമ്മൾ കുറച്ചിങ്ങനെ ഹോട്ടലിലൊക്കെ കിട്ടത്തില്ലേ, അതേപോലെ അത്യാവശ്യം തലയൊക്കെ കഴിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അത്യാവശ്യം നമുക്ക് തല കഴിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ വെക്കുന്നത്. അപ്പോൾ എനിക്കൊക്കെ തല ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ കോല് പോലെ ആക്കി എടുക്കുന്ന തല, അങ്ങനെ എടുക്കരുത്. ഇങ്ങനെ എടുത്താൽ കുറച്ചുകൂടെ രസമായിരിക്കും. ഇനി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. നമ്മൾ ആദ്യം ഇവനെ വറുത്തിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ ആ മുളകും ഇതൊക്കെ നന്നായിട്ട് ഉള്ളിൽ പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ അടുപ്പിച്ചൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ തന്നെ. ഇനി നമുക്ക് വറുക്കാനായിട്ടുള്ള മസാല കൂടി റെഡിയാക്കട്ടെ. അതിവിടെ നമ്മൾ അമ്മിക്കല്ലിട്ട് അരച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ കാന്താരിനെ ഉണ്ട്. അപ്പോൾ കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ ചുമന്നുള്ളി ഒരു 3-4 ചോള, ചുമന്നുള്ളി, കുഞ്ഞുള്ളി ഇല്ലേ, കുഞ്ഞുള്ളിനെയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും. ഇതെല്ലാം കൂടെ നമ്മുടെ അമ്മിക്കല്ലിട്ട് ആദ്യം ഒന്ന് ചതയ്ക്കാവേ. അല്ലെങ്കിൽ അരയ്ക്കാനായിട്ട് ഇത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അമ്മിക്കല്ലിലിട്ട് ആ ഉള്ളിനെയും ഇഞ്ചിനെയും ഒക്കെ ഒന്ന് പതി ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് അരകല്ലിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാട്ടോ. അപ്പോൾ അരകല്ലിലൊക്കെ ഇട്ട് ഇതേപോലെ അരച്ചൊക്കെ എടുക്കുന്ന ഒരു കൂട്ടിന് അത് പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. അത് നമ്മൾ മലയാളികൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. നന്നായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ വീടുകളിൽ അയിലേനൊന്നെങ്കിൽ നമ്മൾ പൊള്ളിക്കും അല്ലെങ്കിൽ അരച്ച് കൂട്ടി കറി വയ്ക്കും പുളിയാക്കിയിട്ടിട്ട്. അപ്പോൾ ഇത് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വറുത്തിട്ടാണ് നമ്മളിവിടെ കറി വയ്ക്കുന്നത്. അതും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്, തക്കാളിയൊക്കെ ഇട്ട്, വിനാഗിരിയൊക്കെ ഒഴിച്ച്. അപ്പോൾ ഉപ്പും എരിവും പുളിയും എല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു കറി തന്നെയാണ്. അപ്പോൾ 1-2 തവണ നമ്മൾ വീട്ടിലുണ്ടാക്കി നോക്കി നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇത്ര ധൈര്യമായിട്ട് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലിപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ആണെങ്കിലും കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി നമ്മളിവിടെ തരിയാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞളുടെ തരിയാണ്, നമ്മുടെ വീട്ടിലുള്ള മഞ്ഞളായിരുന്നു. കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടെ അവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് ഇത്തിരി വെള്ളമൊക്കെ ചേർത്ത് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇട്ട് കൊടുക്കാവേ. നമ്മളിപ്പോൾ എല്ലാ അയിലയും കൂടി എടുത്ത് വെക്കുന്നില്ല. നമ്മളിപ്പോൾ 6 അയില മാത്രമേ നമ്മളിപ്പോൾ ഈ രീതിയിൽ കറി വയ്ക്കുന്നുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ 2 കിലോ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൂട്ടിന് ആവശ്യമുള്ള പൊടികളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അരച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് അരച്ച് റെഡിയാക്കിയിട്ടുണ്ട് അമ്മിച്ചി ഇവിടെ. ഇനി അത് നമുക്ക് ഒന്ന് വടിച്ച്, അതൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇപ്പോൾ മിക്ക വീടുകളിലും ഇത് കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് അമ്മിക്കല്ലിലൊക്കെ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് അരച്ച് അത് കഴിഞ്ഞ് ഇത് ഇതേപോലെ വടിച്ചൊക്കെ എടുക്കുന്ന ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ മീനിൻ്റെ പുറത്ത് വറുക്കാനായിട്ട് തേക്കാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക കേട്ടോ. ചെറുനാരങ്ങ നമ്മളിവിടെ ഈ ഒരു കൂട്ടിനെ ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു നാരങ്ങ ഫുൾ ഒഴിക്കേണ്ട, നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളമാക്കണ്ടല്ലോ നമുക്ക്. അപ്പോൾ ആവശ്യം പോലെ നോക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് ഓരോ അയില നമുക്ക് എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ തൊട്ട് അങ്ങ് തേച്ച് തുടങ്ങിയിട്ടുണ്ട്.
ഇനി അതിൻ്റെ രണ്ട് സൈഡ് നമുക്ക് തേക്കാം, തലഭാഗത്ത് തേക്കാം. തലഭാഗത്തൊക്കെ വറുത്തൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമായിരിക്കും. തല ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ, എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടിട്ട് എനിക്ക് നന്നായിട്ടങ്ങനെ ആ തലഭാഗത്തൊക്കെ മസാല തേച്ച് വെക്കും നമ്മൾ. അതേപോലെ തന്നെ ഉള്ളിലും തേക്കും, ഉള്ളിൽ ഒരുപാട് കട്ടിക്ക് തേക്കരുത്, അല്ലെങ്കിൽ അത് മുരിഞ്ഞില്ലെങ്കിൽ പച്ച മസാലയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതൊക്കെ നോക്കി നന്നായിട്ട് തേച്ച് വെക്കുക കേട്ടോ. ആ പരഞ്ഞുകൊടുത്തതിൻ്റെ അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് മസാല തേച്ച് വെക്കാവേ. അണ്ട് ഇതേപോലെ എല്ലാ അയിലേനെ നമുക്ക് പെട്ടെന്ന് മസാലയൊക്കെ പുരട്ടി ഇങ്ങനെ എടുക്കാം. ഇനി ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കറിവേപ്പിലയുടെ പുറത്തേക്കായിരിക്കും നമ്മൾ അയിലേനെ വെക്കാൻ പോണത്. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് അടുക്കി പിടിക്കാണ്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ കറിവേപ്പില എണ്ണ കിടന്ന് അങ്ങ് മുരിയണത്. ആ ഒരു മണമൊക്കെ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. അത് നല്ല പച്ച കറിവേപ്പിലയാണ് കേട്ടോ നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചട്ടിയിൽ ഇപ്പോൾ ഏകദേശം 3 അയിലയാണ് കൊള്ളുന്നത്. അപ്പോൾ ആ 3 അയിലേനെ നമ്മളിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി, ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കിയില്ലെങ്കിലും ആയിട്ടോ. അപ്പോൾ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്താൽ മതി. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇനി കറി വയ്ക്കുമല്ലോ, അപ്പോൾ ഒരുപാട് ഫ്രൈ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് നമ്മുടെ അയിലകളൊക്കെ അവിടെ ഇരുന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് പാകമായി കഴിയുമ്പോഴേക്കും നമുക്കെടുത്തൊരു പാത്രത്തിലേക്ക് വയ്ക്കാവേ. അപ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ വലിയ അയിലായതുകൊണ്ടിട്ടാണ് ഒരു പ്രത്യേക രസം കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇട്ട 3 അയിലയും ഇവിടെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള അയില കൂടെ നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കാവേ. ഈ നേരം നമുക്കിവിടെ താളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അടുപ്പിക്കാം കേട്ടോ. അപ്പോൾ തക്കാളി എടുത്തിട്ടുണ്ട്, സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അതേപോലെ നമ്മൾ താളിക്കാനായിട്ട് എടുത്തിരിക്കുന്ന പൊടികൾ വന്നിട്ട് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടിയാണ്. ഇനി നമുക്ക് ചട്ടി വെക്കാം. അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില അങ്ങ് ഇട്ട് കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേക സ്മെല്ല് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പുറകെ തന്നെ നമുക്കൊരു 3-4 പച്ചമുളക് കോന്തി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. സവാള നമ്മളിവിടെ ഏകദേശം ഒരു 4-5 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിക്കൊടുക്കാം. അപ്പോൾ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ അയിലൊക്കെ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വാടുകയും ചെയ്യും. സവാള വാടിക്കഴിയുമ്പോഴേക്കും നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം 4 സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പുറകെ മുളക് പൊടി ഇടാം. മുളക് പൊടി നമ്മൾ ഒരു 1.5 സ്പൂൺ മുളക് പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടി വന്നിട്ട് ഒരു 1 സ്പൂണും മഞ്ഞപ്പൊടി ഒരു 1/2 സ്പൂണുമാണ്. ഇതിട്ട് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് വിനാഗിരി ഒഴിക്കാം കേട്ടോ. വിനാഗിരി ഒഴിച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാലിവിടെ 2-ാം പാലാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കുക. നമ്മളിവിടെ 1 തേങ്ങയുടെ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൽ 2-ാം പാല് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ നമ്മുടെ 2-ാം പാലിട്ട് ഇങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുവാണേ. ഈ തിളച്ച് വരുന്നതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് തക്കാളി ഇടണം. തക്കാളി നമ്മളിവിടെ 4-5 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ആ തേങ്ങാപ്പാലിൽ കിടന്ന് വേവട്ടെ. അപ്പോൾ വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നില്ല, തേങ്ങാപ്പാൽ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നേരം കിടന്ന് നന്നായിട്ട് തിളച്ച് വന്ന നമ്മുടെ കറിയിലേക്ക് അയിലേനെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ചാറിലേക്ക് കണ്ടോ നമ്മുടെ അയിലേനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നല്ല മണമാണ് വരുന്നത്. അതേപോലെ തന്നെ കാണാനും ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പോൾ ഈ വലിയ അയില ഇങ്ങനെ കിടന്ന് ഇതിൻ്റെ കൂടെ തിളക്കുവാണ്. അപ്പോൾ ഒന്ന് നമ്മൾ കയ്യിലിട്ട് ഇനി അത് ഇളക്കി ശല്യപ്പെടുത്തണ്ട, അത് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് ചുറ്റിച്ച് ആ എന്താ പറയുക, ആ പുളിയും കാര്യങ്ങളൊക്കെ അയിലയിലൊന്ന് പിടിക്കണം വരെ നമുക്കൊന്ന് ക്ഷമയോടെ കാത്തിരിക്കാം. അപ്പോൾ മണം എന്ന് പറഞ്ഞാൽ നല്ല ഒരു പ്രത്യേക മണമാണ് വരുന്നത്. പിന്നെ അവസാനം നമ്മുടെ തേങ്ങാപ്പാൽ നമുക്കൊന്ന് ചുറ്റിച്ച് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കറി നല്ല കിടുക്കാച്ചി ആയിട്ടുണ്ട്, സൂപ്പറാണൊന്നും പറയാനില്ല. അടിപൊളിയായിട്ടിരിക്കുവാണേ കറി. ഒന്നുകൂടി ഇതൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഇത്. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും അടിപൊളിയാണ്. അപ്പോൾ അവസാനം കുറച്ച് കറിവേപ്പില കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും നോക്കാനില്ല, ചൂടോടെ തന്നെ നമുക്കൊരു അയിലക്കഷ്ണം ഇങ്ങനെ എടുത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് വിവരം പറയാം കേട്ടോ. അപ്പോൾ വീട്ടിൽ നമ്മൾ ഇടക്കിടക്ക് വെക്കുന്ന ഒരു കറിയാണ്, അടിപൊളിയാണ് സംഭവം. അയിലയുടെ പുറത്തേക്ക് കുറച്ച് ചാറും അതേപോലെ 2 കഷ്ണം തക്കാളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. ഇനി കഴിച്ച് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ ആ ചാറ് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചാറുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ചോറ് തിന്നാൻ പറ്റും, അത്രയ്ക്ക് രസമാണ്. അപ്പോൾ വദ്യ തക്കാളിനെയും ആ വേപ്പലേനെയൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം ഇതിൻ്റെ പുറത്തുനിന്ന്. എന്നിട്ട് നമുക്ക് ഏകദേശം ഒരു നടുഭാഗത്ത് നിന്ന് തന്നെ നമുക്കൊന്ന് ഇച്ചിരി മാംസം നമുക്ക് കിള്ളി എടുക്കാം കേട്ടോ. ആയി
ഈ കുറച്ച് ചാറിലങ്ങ് മുക്കിയിട്ട് നേരെ വായിലേക്ക് വെക്കാവേ. എങ്ങനെയുണ്ട് ജഹാനോ? അടിപൊളിയാട്ടോ. നമ്മള് എല്ലാവരും വീട്ടിൽ വാങ്ങാറാണ് അയില. അപ്പം ഇടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ വറുത്തിട്ട് പാലൊക്കെ ഒഴിച്ചിട്ട് തക്കാളിയൊക്കെ ഇട്ട് വെക്കണം. സൂപ്പർ ആയി കേട്ടോ. എന്ത് വെച്ചാൽ ചോറിന് വേറെ കറി ഒന്നും വേണ്ടി വരത്തില്ല. മസ്റ്റ് ആയിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ഐറ്റം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ഭയങ്കര ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അയില. അപ്പം അയിലേന്ന് വെച്ച് ഇതേപോലെ ഇടയ്ക്കൊന്ന് വെറൈറ്റി ആയിട്ടൊക്കെ നിങ്ങൾക്ക് പരീക്ഷ നോക്കാൻ പറ്റും കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം ഇപ്പോഴല്ല വേറെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും ഈ വീഡിയോ. അപ്പോൾ ഞങ്ങളിത് കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ നമ്മൾ കാണാൻ വരാം എല്ലാവർക്കും. ടാറ്റ പറഞ്ഞ ജഹാനു. ടാറ്റ, ബൈ ബൈ. സീ യു. ടേക്ക് കെയർ. സ്റ്റേ സേഫ്.